ஹாய் ஓல், வெல்கம் பேக் டு கரியருவின் அப்டேட்ஸ். எம்ஜி யூனிவர்சிட்டி 2022-23 அத்தியன வருஷத்தேக்குள்ள பிஎட் அட்மிஷனுமாய் பந்தப்பட்டு வித்யார்த்திகள் ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോയിൽ ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നത്. വിശദമായി മുന്നോട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായും അപ്ഡേറ്റ് ആയും പ്രൊവൈഡ് ചെയ്യുന്ന ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ എം ജി യൂണിവേഴ്സിറ്റി ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ യൂണിവേഴ്സിറ്റി ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കൂടി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പരിശോധിക്കുവാൻ വേണ്ടി cap.mgu.ac.in എന്ന സൈറ്റിൽ കയറി വിദ്യാർത്ഥികൾ ക്യാപ്പ് ബി എഡ് ക്യാപ്പ് വഴി നിങ്ങൾ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, ഒന്നാം അലോട്ട്മെൻറ്റിൽ താൽക്കാലിക പ്രവേശനം എടുത്തവർക്ക് അതേ അലോട്ട്മെൻറ്റിൽ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കാണിക്കുകയാണെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് സ്ഥിരപ്രവേശനം ആഗ്രഹിക്കുന്നുവെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾ മോഡ് ഓഫ് അഡ്മിഷൻ പെർമനൻ്റ് സെലക്ട് ചെയ്യേണ്ടതാണ്. ഇനി അതോടൊപ്പം തന്നെ ഒന്നാം അലോട്ട്മെൻറ്റിൽ താൽക്കാലിക പ്രവേശനം എടുത്തവർക്ക് രണ്ടാം അലോട്ട്മെൻറ്റിലും അതേ സ്റ്റാറ്റസ് തന്നെ കാണിക്കുകയാണെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് അടുത്ത അലോട്ട്മെൻറ്റ് വീറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കോമണായിട്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇനി അതോടൊപ്പം തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾ നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് ഒന്നാമതായിട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് അടയ്ക്കേണ്ട ഫീയാണ് അടയ്ക്കേണ്ടത്. അപ്പോൾ അതായത് യൂണിവേഴ്സിറ്റിക്ക് ജനറൽ വിഭാഗമാണെങ്കിൽ 1203 രൂപയും അതേപോലെ തന്നെ SC/ST വിഭാഗമാണെങ്കിൽ 50 രൂപയുമാണ് നിങ്ങൾ പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കേണ്ടത്. ഒന്നാമതായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ ആയിട്ടുള്ള ഈ ഒരു ഫീസ് നിങ്ങൾ അടക്കുക. അതിനുശേഷം നിങ്ങൾ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഫൈൽ നിങ്ങൾക്ക് മെമ്മോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ കൃത്യമായിട്ട് പറയുന്നത്. അതായത് ഒന്നാം ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ, അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യത്തെ ഓപ്ഷൻ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും കോളേജിൽ പോയിട്ട് സ്ഥിരപ്രവേശനം എടുക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ലഭിച്ച അഡ്മിഷനിൽ സ്ഥിരപ്രവേശനം എടുക്കുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അത്തരത്തിൽ വിദ്യാർത്ഥികൾ 23/8/2022 കോളേജുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റായിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ തുടർന്ന് പ്രവേശനം എടുത്തതിന് തെളിവായിട്ട് കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾക്ക് പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ വിദ്യാർത്ഥികൾ കോളേജിൽ നിന്ന് ഏത് കോളേജിലാണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളത് ആ കോളേജിൽ നിന്ന് കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾക്ക് ചോദിച്ചു വാങ്ങുവാൻ സാധിക്കുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ താൽക്കാലിക പ്രവേശനം എടുക്കുന്ന, അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഇപ്പോൾ ലഭിച്ച കോളേജിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് മോഡ് ഓഫ് അഡ്മിഷൻ തിരഞ്ഞെടുത്ത് പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് മോഡ് ഓഫ് അഡ്മിഷൻ തിരഞ്ഞെടുത്തിന് ശേഷം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്ന അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ കോളേജുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രവേശനം കൺഫേം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾ ഡയറക്റ്റായിട്ട് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കൃത്യമായിട്ടും ഈ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് ഏത് കോളേജിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ ലഭിച്ചത് ആ കോളേജുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഡ്മിഷൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കൺഫേം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ വിദ്യാർത്ഥികൾ കോളേജുമായി ഡയറക്റ്റ് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അതോടൊപ്പം തന്നെ ഒന്നാം ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവരൊഴികെയുള്ളവർക്ക് താൽക്കാലിക പ്രവേശനം എടുക്കാൻ സാധിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ഓപ്ഷനിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒന്നാമത്തെ ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ ലഭിച്ച കോളേജിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുമാണെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ 23/8/2022 ലഭിച്ച കോളേജിൽ പോയിട്ട് ഡയറക്റ്റായിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഏതൊക്കെയാണ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രകാരമുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും, അതായത് എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കൈവശം ഒറിജിനൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ഡയറക്റ്റായിട്ട് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാം. ഇനി ഇപ്പോൾ സാറ്റിസ്ഫൈഡ് അല്ലാത്ത വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ നിലവിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നുള്ള തേർഡ് അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് ഉടൻ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ സാധ്യത വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ലെന്ന് ഉറപ്പെടുത്തുകയാണ്. അപ്പോൾ എന്തായാലും യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നും എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ലഭിക്കുവാൻ വേണ്ടി ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കാനും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം വിളിച്ചു സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.